ഹലോ, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മക്കളെ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിയും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ കത്തേനു കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് ചെറുപയറാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറുപയറുകറി ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ രാത്രി വെള്ളത്തിൽ ടച്ച് ചെയ്തിരുന്നു, അവർക്കൊന്ന് കഴുകിയെടുത്ത് കണ്ട് ഞാനെന്താ കുക്കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയിക്ക് ഒരു ഉരുളങ്കേങ്ങും ഒരു സവാളയും വലിയൊരു തക്കാളിയും പിന്നെ അതുപോലെ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. അതിന് പകരം പച്ചമുളക് ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തുകൊണ്ട് അടുത്ത വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചുറ്റിട്ടിട്ട് അപ്പോൾ അത് ഞാനൊരു 4 വിസിലടിച്ചപ്പോണ്ട് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. നൂൽപുട്ട് ഞാനിവിടെ ചുടുവെള്ളം പാർന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അതാ ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ തട്ടിൽ. അപ്പോൾ നമുക്ക് ചുടുവെള്ളമൊക്കെ പാർന്ന് കുഴച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഉഷാറായിട്ട് കിട്ടും. പിഞ്ഞെടുക്കാനൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചിലവർ പറഞ്ഞാണ് ഇത് നൂൽപുട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ എന്ത് പാടാണ്, കൈ എല്ലാം വേദനിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇതൊരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ ഞാൻ ചെയ്യലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലോ തിള അങ്ങനെ വരുന്ന സമയത്ത് കണ്ട് ഓഫാക്കിയിട്ട് പിന്നെ അതുകൊണ്ട് കുഴച്ചെടുക്കട്ടോ. അങ്ങനെയാണ് ഉപ്പിട്ട് കണ്ട് എന്നുണ്ട് വെള്ളം തിളപ്പിക്കലാണ്. അതിനാണ് ചെയ്യൽ. വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചെറുപയറൊക്കെ വെന്തതിൻ്റെ ശേഷം ഞാനേക്ക് ചെറിയ ഉള്ളരിഞ്ഞാണ്ട് തുമ്മിച്ചിങ്ങാണ്ട് കുറച്ച് കടുക് പൊട്ടിച്ചതിൻ്റെ ശേഷം കേട്ടോ ചെറിയ ഉള്ളിയും കൂടി കുത്തിയിട്ടിട്ട് വറവിട്ടെടുത്തത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് പിന്നെ എൻ്റെ മോനക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടായി കൊടുത്തിരുന്നു കേട്ടോ അവന് ചായ എടുക്കുന്ന സമയത്ത്. അപ്പം ഞാനും ഇക്കയും കൂടിയിട്ട് നല്ലൊരു വഴക്ക് കൂടിയിട്ട് ഇന്നലെ. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്നറിയോ, ഞാൻ ഇതന്നെ ഉറക്കൊഴിച്ചിട്ട് ഫുള്ള് ഫോണിലിരുന്നിട്ട് ആകെ കൂടെ പ്രശ്നമാണ് കേട്ടോ. തലവേദന ആയി പിന്നെ തലൻ്റെ ഉള്ളിൽ സഞ്ചാരമായി മാറിയിട്ട് അത് ഭയങ്കര തലവേദനയാണ്. പിന്നെ തലവേദന ഉണ്ടാകുമ്പോഴൊക്കെ ഡോക്ടറെ കാണിക്കാൻ വിളിച്ചിട്ട് പോകില്ലായിരുന്ന്. പിന്നെ അതിൽ കൂടെ എനിക്കൊന്ന് പനിച്ച് ജലദോഷം കൂടി വന്നിട്ട് ആദ്യം തന്നെ തലവേദന ഉണ്ട്. പിന്നെ അതിൽ കൂടെ ചെറുതായി പനിയും വന്നപ്പോൾ തലവേദന ഒക്കെ കൂടി ആകെ പ്രശ്നമായി. കണ്ണ് നീക്കാൻ വെച്ചാത്ത അവസ്ഥയിൽ നിന്നാലും ഞാനൊന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. കൂട്ടുകാരെ വീഡിയോ ഒക്കെ കാണുക, അതുപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണട്ടാ. അപ്പോൾ ഇക്ക പറഞ്ഞത് അതല്ല, ചീത്ത പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്രയും സമയം ഇത് തുടങ്ങിയിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇതിനൊന്നും വരുമാനം കിട്ടിയിട്ടില്ല. പിന്നെ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും അള്ളാഹ് തീർത്തരും ആയിച്ചിട്ട് ഇങ്ങനെയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളെ അസുഖം വരുത്തി ഉണ്ടാക്കണ ഒരു നമുക്ക് വയ്യാതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് പിന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ടതിന് കാര്യം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ ഞാനും വയക്ക് കൂടിയിട്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് വയക്കൊക്കെ കൂടി. അപ്പോൾ എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട കാരണം നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടണം എന്നുള്ള ഒരു ചിന്ത വന്നിട്ട് അതുകൊണ്ടാണ്. പിന്നെയാണെങ്കിലോ എനിക്ക് പനി ഒന്നും കണ്ട് തുടങ്ങി ഒന്നുകൊണ്ട് മാറിയിട്ട് പനിച്ചിക്കാണ്ട് പിന്നെ പെട്ടെന്ന് മാറി പിന്നെ ഇക്കാകായിട്ടോ ഭയങ്കര പനി. ആ പനി അപ്പോൾ കൂട്ടരോട് പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോഴത്തെ പനി. അപ്പോൾ അത് പകർച്ചപ്പനി. അതുകൊണ്ട് ആദ്യം മോനക്ക് ഉണ്ടായത്, മോനക്ക് ഒരു ദിവസം പനിച്ച് അത് കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്കുണ്ടായത് ഇക്ക. ഓൾറെഡി തലവേദനയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഒന്ന് പനിച്ചത്. പിന്നെ എൻ്റെ അതൊന്നും കണ്ട് മനസ്സുകാണ്ട് പിന്നെ ഇക്കാക്ക് വന്നിട്ട് ഇക്കാൻ്റെ കുറച്ച് കൂടുതലായി. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് കേട്ടോ കാണിക്കാൻ. അപ്പോൾ മോളെന്നുണ്ടെങ്കിൽ മുത്തച്ഛൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ അവിടേക്ക് മുത്തച്ഛി വന്നപ്പോൾ ഓരോ കൂടത്തിൽ ഓരോ കൂടൊന്നാണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓരോ പണികളും തീർക്കേന്ന്. അപ്പോൾ നമ്മളെ കുമ്പളങ്ങക്കറി റെഡി ആക്കണ അടുപ്പത്ത് വെച്ചിട്ടായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടാണെങ്കിൽ മത്തി അടിപൊളിയായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വന്ന് അടുപ്പത്ത് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മീനും കൂടി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് മീൻ റെഡി ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഗ്യാസുമ്മ ഇവിടെ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിഞ്ഞ് ചെയ്യുക ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചും ചെയ്തിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഞാനിതാ മത്തിക്ക് ഇതാ 1 ടേബിൾ സ്പൂണും മല്ലിയും പിന്നെ 2 പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി അതൊക്കെ ചേർത്തുകൊണ്ട് ഈ മെയിനായിട്ട് വേണ്ടത് കുരുമുളകാണ് കേട്ടോ. പച്ച കുരുമുളക് അരച്ചിങ്ങാണ്ടാണ് ഞാൻ റെഡി ആക്കിയെടുത്തത്. അപ്പോൾ ഇത് കാണിക്കാത്ത ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ തുടക്കാൻ നിന്നിട്ടാ പിന്നെ ഇതൊക്കെ റെഡി ആക്കി അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് തുടക്കാൻ നിന്നപ്പോൾ പച്ചടിക്കുള്ള ഞാൻ അത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് തീയൊന്ന് കുറച്ചിട്ടുങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരപ്പൊക്കെ റെഡി ആക്കി വെച്ചിങ്ങാണ്ട് കേട്ടോ തുടക്കാൻ പോയത്. അപ്പോൾ തുടക്കാൻ നിന്നിട്ട് നിന്നപ്പോൾ ഇതിന് മോള് വന്നിരുന്നിട്ടാ. അപ്പോൾ മോള് പിന്നെ മഫൊക്കെ വാങ്ങിയിട്ട് ഓളത് വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്നത്.
അപ്പം ഞാൻ അടുപ്പത്തേക്ക് പൊതി ഇങ്ങോട്ട് പോന്നിട്ട് അപ്പോൾ ഈ തേങ്ങ ഒന്ന് അരച്ച് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം തേങ്ങ ഞാൻ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തുകൊണ്ട് അരച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ മീൻ കണ്ടില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കടലിലിരുന്നിട്ട് അധികം തീയൊക്കെ ഒന്ന് കത്തിച്ചെടുത്തുകൊണ്ട് പിന്നെ തീയൊക്കെ ഒന്ന് കെടുത്തി കൊടുത്തിരുന്നിട്ട് ആ കടലിൽ കിടന്നിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ മത്തിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രുചിട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ ഈ പച്ചക്കുരുമുളകും ഇതൊക്കെ കൂടെ കണ്ട് ചേർത്ത് അരച്ചിട്ടുള്ള മസാലയിലേക്ക് ഞാൻ കുറച്ച് പുളിയും കൂടി ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു പുളി വേണം. അപ്പോൾ ഈ പച്ചപ്പുളി ഉണ്ടെങ്കിൽ ആയാലും ഉഷാറാണ്. അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് കണ്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഇവിടെ വറ്റിച്ചിട്ട് എടുത്തിട്ട് അതിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഉണ്ട് ഒഴിച്ച് നോക്കുമ്പോൾ നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ മത്തിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി അടിപൊളിയാവും. അപ്പോൾ ഇതിലും രുചി ഉണ്ടാവും കേട്ടോ. നെയ്മത്തി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കുഴപ്പമില്ല, നല്ല മത്തിയാണ് കേട്ടോ, പുതിയതാണേനും. അപ്പോൾ ഇന്നലെ വൈകുന്നേരം കൊടുന്നേന്നു. അപ്പോൾ ഞാനും കണ്ട് മുറിച്ചും കണ്ട് വെച്ചതെന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് വെച്ചതെയ്യുന്നു. അപ്പോൾ മത്തി കിട്ടിയപ്പോൾ ഒരു പൂതിട്ടതുപോലെ ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് കൂട്ടരുത്തികളൊക്കെ അതുപോലെ ഉണ്ടാക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ എനിക്കും അതുപോലെ ഒന്ന് ഉണ്ടാക്കണം പൂതി. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ കറിയും അതുപോലെ ബീട്രൂട്ട് പച്ചടിയും ഇന്നത്തെ മത്തി പറ്റിച്ചതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അന്നത്തെ ഊണ്. ഞാൻ വായക്ക് കൂടിയപ്പോൾ യൂട്യൂബ് ഇന്ന് നിർത്തണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ എനിക്ക് നിർത്താനൊരു മനസ്സില്ല, ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ പിന്നെ എനിക്കത് ഇനി നിർത്തുമ്പോൾ അതിനെക്കാട്ടിയും വലിയ സങ്കടട്ടാ. ഇത്രയും സമയം ഞാൻ കഷ്ടപ്പെട്ട് വെറുതെ ആയല്ലോ എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം ഒരു വട്ടമെങ്കിലും നിർത്തിയിട്ട് അല്ല കിട്ടിയതിൻ്റെ ശേഷം അത് നിർത്തുമ്പോൾ പിന്നെ അത്ര ഒരു സങ്കടം ഉണ്ടാവില്ലല്ലോ. പിന്നെ അതാ നമ്മൾ വൈകുന്നേരത്തിൻ്റെ ഒരു ചായക്കടി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മസൂരിപ്പഴം കിട്ടിയതുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കുട്ടികളൊന്നും കഴിക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിങ്ങാണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു അഞ്ചെണ്ണം എടുത്തുങ്ങാണ്ട് നോക്കിയിട്ടേന്ന് മിക്സിൻ്റെ ചാരക്ക്. അപ്പോൾ ഒന്നും കൂടി ഇട്ടിക്കണ കേട്ടോ. പിന്നെ ഒക്കെ ഒരു കുഴിമുട്ട ഉണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ മോന് വെള്ളം ചായ ഉണ്ടാക്കാനും നനങ്ങാണ്ട് ഒരു ബൂസ്റ്റ് പൊടി കൊടുത്തിരുന്നു. അപ്പോൾ ആ ബൂസ്റ്റ് ഞാൻ ഇതിൽ കിട്ടാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും തന്നെ കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് പാലും ചേർത്ത് കൊടുത്തുങ്ങാണ്ട് ഒന്നും കണ്ട് അടിച്ചെടുത്തിങ്ങനെ കേട്ടോ. പിന്നെ എനിക്ക് മധുരം ഒന്നും ആവശ്യമില്ല കേട്ടോ, ഈ പഴത്തിൻ്റെ മധുരം തന്നെ കൂടുതലാണ്. പിന്നെ എന്താ ഞാൻ ഈ പേനക്ക് ഒരു നെയ്യ് തടവി കൊടുത്ത് ഈ മാവ ഒന്ന് ഒഴിച്ചു കൊടുത്തുങ്ങാണ്ട് ഇതുപോലെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ വെറുതെ ഇട്ട് കൊടുത്താണ് കാണാൻ ഒരു ഭംഗിക്ക്. പരിപ്പ് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നും കൂടി ഇങ്ങോട്ട് മൂടി വെച്ചിങ്ങാണ്ട് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുത്തിക്കണ്ട് തീയ്യ കുറച്ച് വെച്ച് കണ്ടില്ലേ നല്ല വെന്തിക്കിട്ടാ. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തപ്പോൾ കുട്ടികൾ ഒരു സ്നാക്ക് പോലെ ഇതാണ് കഴിച്ചിട്ടാ. നേരെ മറിച്ച് അങ്ങനെ പഴയിരിക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് കഴിക്കില്ല. പിന്നെ വെള്ളം കലക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം കലക്കാതെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ചായ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഏതായാലും അതിക്കൊരു കടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു. അപ്പോൾ ഇത് കൂട്ടിയിട്ട് അവർ ചായയൊക്കെ കുടിച്ചിട്ടാ. അപ്പോൾ ഇത് കണ്ടില്ല, കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റ് ഇട്ടാ. ബൂസ്റ്റൊക്കെ ചേർത്ത് കാരണം പുഡിങ് പോലെ നല്ല മയത്തിലാണ് കേട്ടോ ഇരിക്കണത്, നല്ല ഉഷാറായിരിക്കണേ. അപ്പം ഞാൻ ഇതിൻ്റെ മോൾ വാഷും കൂടി ഒന്നും കണ്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിരുന്നു മറ്റേ പാൻ വെച്ചിങ്ങാണ്ട്. അപ്പോൾ അത് ഈ മുന്തിരിയുള്ള ഭാഗം ഒന്നും കണ്ട് കേടന്നാണ് കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല വെന്തൊക്കെ ചെയ്തിക്കണ്, നല്ല ഉഷാറായിക്കണ്, കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പം ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിക്കണ് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ഉഷാറായിക്കണം കേട്ടോ. സംഭവം വെറൈറ്റി ആയിട്ടൊരു സ്നാക്കും ആയി, എന്നാലോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.